NEET പരീക്ഷ എഴുതാനായി സെഞ്ചറിന്റെ ഗേറ്റ് കടന്നപ്പോൾ ഒരു വനിതാ ഉദ്യോഗസ്ഥ കുട്ടിയെ തടഞ്ഞു നിർത്തി സ്കാനർ ഉപയോഗിച്ച് പരിശോധിച്ചു. ഉടൻ ആവശ്യപ്പെട്ടു അടിവസ്ത്രം ഊരിവെക്കാൻ. അവളുടെ സ്വപ്നങ്ങളെല്ലാം ആ നിമിഷത്തിൽ അവിടെ ഉരുകിയൊലിച്ചു. കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊല്ലം ആയൂരിലെ പരീക്ഷാ കേന്ദ്രത്തിൽ സംഭവിച്ചത്. അടിവസ്ത്രത്തിൽ മെറ്റലിന്റെ സാന്നിധ്യമുണ്ടെന്ന കാരണത്താലാണ് ഉദ്യോഗസ്ഥ ഈ നീചപ്രവൃത്തി കാണിച്ചത്. രാവും പകലും ഉറക്കമിളച്ച് പഠിച്ച് കുന്നോളം സ്വപ്നങ്ങളും കഠിനാധ്വാനവുമായി ഭാവിയുടെ വാഗ്ദാനമാവുന്ന ആ പെൺകുട്ടികളുടെ ഭാവി തന്നെ ഇല്ലായ്മ ചെയ്യലാണ് കഴിഞ്ഞ ദിവസം നാം കണ്ടത്. കടുത്ത മാനസികാവസ്ഥയിലാണ് പലരും പരീക്ഷ എഴുതി തീർത്തത്. അവൾ ശീലിച്ച സംസ്കാരമാണ് ഒരു മുറിക്കുള്ളിൽ കൂട്ടിയിട്ടത്. പരീക്ഷ എഴുതുന്നതിന് മുൻപ് അടിവസ്ത്രം അഴിച്ചുവെക്കാൻ മുറിക്കുള്ളിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച ശരിക്കും ദയനീയമായിരുന്നു. ഒരു ചെറിയ മുറിക്കുള്ളിൽ 20 പേരാണ് അഴിച്ചു മാറ്റാൻ കയറിയത്. എല്ലാ അടിവസ്ത്രവും ഒരു മൂലയ്ക്ക് കൂട്ടിയിട്ടു. മിക്സഡ് ക്ലാസ്സിൽ ഞങ്ങൾ എങ്ങനെ ഇരുന്ന് പരീക്ഷ എഴുതുമെന്ന് അവർ ചോദിച്ചപ്പോൾ സ്റ്റാഫ് പറഞ്ഞത് എല്ലാ പെൺപിള്ളേരും ഇങ്ങനെയാണെന്നാണ്. പിന്നീട് ഒരക്ഷരം പറയാതെ ആ കുട്ടികൾ ജാള്യതയോടെ പോയി പരീക്ഷ എഴുതി. ശരിക്കും ഒരു പെണ്ണിനും വരാൻ പറ്റാത്ത അനുഭവമായിരുന്നു അത്. പലരും വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ചത് എങ്ങനെയെങ്കിലും എഴുതി തീർത്താണ് ഓരോ വിദ്യാർത്ഥിനിയും പുറത്തേക്കിറങ്ങിയത്. മാറു കാണാതിരിക്കാൻ മുടി മുന്നോട്ടിട്ടോളൂ എന്ന ഉപദേശമായിരുന്നു ആ കുട്ടികൾക്ക് കിട്ടിയത്. ഷോൾ അണിയാൻ പോലും അവർ സമ്മതിച്ചില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് പലരും പരീക്ഷ എഴുതിയത്. സംഭവം വിവാദമായതോടെ വസ്ത്രം അഴിപ്പിച്ച് പരിശോധിച്ചത് അങ്ങേയറ്റം അപലപനീയമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്നും അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തു. എന്തായാലും സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ച വകുപ്പുകളടക്കം ചുമത്തിയാണ് കേസെടുത്തത്. നിലവിൽ വിദ്യാർത്ഥിനികളോട് അടിവസ്ത്രം അഴിക്കാൻ പറഞ്ഞ സ്ത്രീക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നും ഉറപ്പ്. കഴിഞ്ഞ ദിവസം ചടയമംഗലം SIയുടെ നേതൃത്വത്തിൽ പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് FIR എടുത്തത്. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കും. ഇതേ രീതിയിൽ അപമാനിക്കപ്പെട്ടു എന്ന പരാതിയുമായി 2 കൂടി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഇവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. എന്നാൽ വിദ്യാർത്ഥിനി ദുരനുഭവം നേരിട്ട സംഭവത്തിൽ കോളേജിന് പങ്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നീറ്റ് പരീക്ഷ നടത്തിപ്പിന്റെ ഉത്തരവാദിത്തം തങ്ങൾക്കല്ല. അതേസമയം സംഭവം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകുമെന്നും NK പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കിയിരുന്നു. ഭർത്താവ് മരിച്ചത് വിധിയെന്ന് പറഞ്ഞ മന്ത്രിയെ ചിമ്പാൻസിയോട് ഉപമിച്ച് പ്രതികരിച്ചു. മന്ത്രി വിമാനം കയറാത്തതും കുഞ്ഞാലിക്കുട്ടി രാജി ഭീഷണി മുഴക്കിയതുമൊക്കെ വലിയ കോലാഹലമാക്കുന്നവർ ദയവ് ചെയ്ത് സാധാരണക്കാരന്റെ ഇമ്മാതിരി പ്രശ്നങ്ങളിൽ കൂടി ഇടപെടണം. ഇതാണ് സ്ത്രീത്വത്തെ അപമാനിച്ചത്. അല്ലാതെ വിധിയെന്ന സത്യം പറഞ്ഞതിനല്ല നിങ്ങൾ മഹിളകൾ കത്തിക്കയറേണ്ടത്. നമ്മുടെ കേരളത്തിലെ കൊച്ചു പെൺകുട്ടികൾക്കാണ് ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. പ്ലക്കാർഡ് പിടിച്ചവരെയും മുദ്രാവാക്യം വിളിച്ചവരെയും ഇപ്പോൾ കണി കാണാൻ പോലുമില്ല. ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് കേരളം ഇന്ന് സംസാരിക്കേണ്ടത്.